അപ്പോൾ ഈ ബിൽഡ് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം 4K വീഡിയോ സ്ട്രീം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GTA 5 പോലുള്ള ഗെയിംസ് ഒക്കെ ലോ സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റും. പിന്നെ ഫിൽമോറ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം എഡിറ്റിങ്ങും പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം, കഴിഞ്ഞ കൊല്ലം കൊറോണയൊക്കെ വന്നിട്ട് PC കോമ്പോണൻസിനൊക്കെ നല്ല റേറ്റൊക്കെ ആയിരുന്നു. അന്ന് ആ സമയത്ത് എല്ലാവർക്കും PC അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് PC കോമ്പോണൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിമാൻഡ് വന്നു. അതുപോലെ സാധനം കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നു. ഉള്ള കോമ്പോണൻസിനൊക്കെ നല്ല റേറ്റ് കൂടി. അപ്പോൾ ആ സമയത്തൊക്കെ PC ബിൽഡ് ചെയ്യാനിരുന്ന ആളുകളൊക്കെ അന്നത്തെ റീറ്റെയിലേഴ്സും അതുപോലെ തന്നെ അന്നത്തെ എക്സ്പേർട്സൊക്കെ പറഞ്ഞിരുന്നത് കുറച്ച് കാലം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവിന്, അതായത് ഈ കൊറോണയുടെ കാലം ഈ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞ് നോർമൽ ഒരു ലൈഫായി കഴിഞ്ഞ് കഴിയുമ്പോൾ PC കോമ്പോണൻസിൻ്റെ ഒക്കെ റേറ്റ്സൊക്കെ പഴയ പോലെ തന്നെ ആവും എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞിരുന്നു. ഈ ഉദാഹരണത്തിന് ഞാൻ തന്നെ PC ബിൽഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് റീറ്റെയിലേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരും പറഞ്ഞത് തന്നെയാണ്, കുറച്ച് നാളെ നീ വെയിറ്റ് ചെയ്യും, ഈ PC കോമ്പോണൻസിൻ്റെ ഒക്കെ റേറ്റ് കുറയും, അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ അന്ന് ആമസോണിലുള്ള ഒരു ഓഫർ വന്നപ്പോൾ എൻ്റെ PC ബിൽഡ് ചെയ്യേണ്ടായത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ നോക്കി കാണാവുന്നതാണ്. അപ്പോൾ പിന്നീടുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ കൊറോണ ഒരു കെട്ടടങ്ങി കഴിഞ്ഞു വന്ന സമയത്താണ് ഈ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നത്. അപ്പോൾ അന്ന് കിട്ടാനുണ്ടായിരുന്ന GPUസും അന്നുണ്ടായിരുന്ന എല്ലാ GPUസും ഇപ്പോൾ യൂസ്ഡ് ആണെങ്കിലും ന്യൂ ആണെങ്കിലും എല്ലാവരുടെയും നന്നായിട്ട് ഡിമാൻഡ് കൂടി. അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ ഈ കോമ്പോണൻസും അതുപോലെ തന്നെ ഈ GPU ഗ്രാഫിക്സ് കാർഡിനൊക്കെ ഭയങ്കര ഡിമാൻഡായി. നമുക്ക് കയ്യെത്താ ദൂരത്തായി ഇതിൻ്റെ പ്രൈസുകളും കാര്യങ്ങളും. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓൾഡ് കാർഡാണ് GTX 1050 Ti എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ആമസോണിലൊക്കെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 11,000 രൂപയൊക്കെ നമുക്ക് ഫ്രഷ് PC കിട്ടിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വില 23,000 ആ റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ ഇതിലും പവർഫുള്ളായിട്ട് ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാവുന്നതിലും അധികമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു PC ബിൽഡ് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് GTA കളിക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊക്കെ എഡിറ്റിംഗ് ചെയ്യണം, നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ ഞാനൊരു ചെറിയൊരു സ്പെക്ക് പറയാം. ഈ സ്പെക്ക് നിങ്ങൾ ഞാൻ പ്രത്യേകം ഓർക്കുക, ഇത് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആണ്, ലോ എൻഡ് ആണ്. എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിം കളിക്കാം, 4K വീഡിയോ കാണാം, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം, അതായത് ഫിൽമോറ പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കോമ്പോണൻസ് എന്ന് നമുക്ക് കാണാട്ടോ. ഈ ബിൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2-core 4-thread AMD 3000G പ്രൊസറാണ്. ഇതൊരു എൻട്രി ലെവൽ AMD പ്രൊസറാണ്. അതുപോലെ തന്നെ ഇത് ഒരു APU ആണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ഗ്രാഫിക്സ് കാർഡൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ റേഡോൺ Vega 3 എന്നുള്ള ഗ്രാഫിക്സും ഉണ്ട്. പിന്നെ ബേസ് ബ്ലോക്ക് സ്പീഡ് 3.5 GHz പിന്നെ 5 MB ക്യാഷ് മെമ്മറിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 6,300 രൂപയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് AMD റൈസൺ 3200G എന്നുള്ളൊരു മോഡലാണ്. പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റ് കൂടുതലാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നോക്കാത്തത്. കാരണം നിങ്ങൾക്ക് ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ എനിക്ക് തോന്നുന്ന റേറ്റ് ഇതിൻ്റെ ഒരു ഇരട്ടി വരുമായിരിക്കും, ഒരു 12,000-13,000 വരുമായിരിക്കും. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്ന മദർബോർഡ് SROC A320M HD എന്നുള്ളൊരു മദർബോർഡാണ് ഉപയോഗിക്കുന്നത്. AMD സോക്കറ്റ് AM4 ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് റൈസൺ സീരീസും ഇതിനുള്ളിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വേറെ എന്തെങ്കിലും റൈസൻ്റെ പ്രൊസറൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതും ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ജനറേഷൻ മദർബോർഡാണ്. നമുക്കൊരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൂടുതൽ പൈസ ഇറക്കാനുണ്ടെങ്കിൽ B450 അല്ലെങ്കിൽ B550 എന്നുള്ള പുതിയ മോഡലുകൾ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിനുള്ളിൽ 32 GB DDR4 3200 MHz വരെയുള്ള മെമ്മറി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിൽ ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് എയർഡാറ്റയുടെ XPG D30 എന്നുള്ളൊരു മോഡലാണ്. 8 GB ആണ്, 3200 MHz ആണ്. നമ്മുടെ മദർ ബോർഡിന് സപ്പോർട്ട് ചെയ്യുന്നതും അത്ര തന്നെയുള്ള സ്പീഡാണ്. ഇതിൻ്റെ വില അല്പം കൂടുതലാണ്, 4300 ആണ് വരുന്നത്. ഞാനൊക്കെ വാങ്ങിയത് 2800-2900 രൂപ റേഞ്ചിലായിരുന്നു വാങ്ങിയത് കഴിഞ്ഞ കൊല്ലം. ഈ ബിൽഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എഡാറ്റയുടെ അൾട്ടിമേറ്റ് 240 GB എന്നുള്ളൊരു SSD ആണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിനകത്ത് വേറെ സെപ്പറേറ്റ് ഹാർഡ് ഡിസ്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. 240 GB തന്നെയുള്ള ഒരു ബിൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു എക്സിസ്റ്റിംഗ് ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ SSD ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ബിൽഡിനകത്ത് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 2850 രൂപയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ ഗിഗാബൈറ്റിൻ്റെ P450B 80+ ഡ്രോൺസ് ആണ്. അതായത് 450 വാട്ടിൻ്റെ 80+ ഡ്രോൺസ് സർട്ടിഫിക്കേഷനുള്ളൊരു PSU ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കേസ് ആൻറ്റി സ്പോർട്സിൻ്റെ IS120AG എന്നുള്ളൊരു അത്യാവശ്യം നല്ല രീതിയിലും കാണാനും നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു കേസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടി കൂടി വില വരുന്നത് മൊത്തം 22,688 രൂപയാണ് വരുന്നത്. ഇത് MD കമ്പ്യൂട്ടേഴ്സിലത്തെയാണ് റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിങ്ങിന് ചെറിയൊരു എമൗണ്ട് വന്നേക്കാം.
പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഈ ഐറ്റംസ് ഒന്നും ഇപ്പോൾ ആമസോണിലുള്ള ഈ വിലയ്ക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ആമസോണിലൊക്കെ അത്യാവശ്യം എല്ലാ കോമ്പോണൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ വില വരുന്നുണ്ട്. പിന്നെ ഈ കോമ്പോണൻസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ബിൽഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഗെയിമുകളൊക്കെ ടെസ്റ്റ് ചെയ്ത കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ബിൽഡ് വെച്ചിട്ട് കുറേ ആളുകളൊക്കെ ഗെയിമൊക്കെ കളിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബിൽഡ് വെച്ചിട്ട് യൂട്യൂബിൽ കുറേ പേര് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോസസ്സറും സെയിം റാമും വെച്ചിട്ടുള്ള ഒരു പ്രോസസ് ഇത്. അതായത് ടെസ്റ്റ് 30 ഗെയിംസ് വിത്ത് അത്ലോൺ 3000G Vega 3 പ്ലസ് 8GB റാമിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കുറേ ഗെയിമുകൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാർക്രൈ, FIFA 20, അതുപോലെ തന്നെ GTA ഉണ്ട് GTA Online ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GTA 5 ഗെയിം പ്ലേയും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റിങ്സിൽ, അതായത് ഒരു 720p എന്ന് പറഞ്ഞ സെറ്റിങ്സിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്, കണ്ടോ. അപ്പോൾ അതിനകത്ത് വരുന്ന FPS ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 120 FPS ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഗെയിം കളിക്കുമ്പോൾ അത് അത്യാവശ്യം കുറയും. നമുക്ക് നോക്കാം, കണ്ടില്ലേ, ഗെയിം കളിക്കുന്ന സമയത്ത് 60 അല്ലെങ്കിൽ 55 FPSലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും മോശമല്ലാത്തൊരു ഫ്രെയിം റേറ്റിൽ നമുക്കിത് കളിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ബഡ്ജറ്റും അതുപോലെ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ ഗെയിമുകളൊക്കെ അവർ ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ബിൽഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിമുകളും അതുപോലെ തന്നെ 4K VD അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള എഡിറ്റിങ്ങൊക്കെ പറ്റുന്നതാണ്. ഫിൽമോറൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ബഡ്ജറ്റുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കാരണം ഇനി അങ്ങോട്ട് PC കോമ്പോണൻസിൻ്റെ ഒക്കെ വില കൂടുതലോ എന്നുള്ള കാര്യത്തിനും നമുക്ക് യാതൊരു ഉറപ്പില്ല. കാര്യം ക്രിപ്റ്റോ മൈനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രാഫിക്സ് കാർഡൊന്നും കാര്യമായിട്ടുള്ള വില കുറവൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കോമ്പോണൻസിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും.